പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ജബ്ബാറും അയ്യൂബ് മൗലവിയും തമ്മിലുള്ള സംവാദം ഇന്നലെ നടക്കുകയുണ്ടായി. അയ്യൂബ് മൗലവി പറഞ്ഞിരുന്നു, അറബി അറിയാത്ത ആളുകൾക്ക് ഖുർആൻ ക്ലാസ് നേരാവണ്ണം എടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഖുർആനിനെ വിമർശിക്കണമെങ്കിൽ അറബി സാഹിത്യവും അതിൻ്റെ ഭാഷാ സങ്കേതങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി അറിയേണ്ടതുണ്ട്. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ചാൽ 2 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതുള്ളൂ അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ് എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദുർവ്യാഖ്യാന പ്രഹസനം എന്ന രൂപത്തിലാണ്. അപ്പോൾ അതിന് 2 മിനിറ്റല്ല, 2 മണിക്കൂറല്ല, എത്ര സമയമാണെങ്കിലും അനുവദിക്കാം, സംവാദത്തിന് ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജബ്ബാർ മാഷ അതിനെ നേരിട്ടത്. പിന്നെ ലിയാഖത്തലിയാണ് അത് ഏറ്റെടുത്ത് അത് സംവാദത്തിലേക്ക് എത്തിക്കുന്നത്. ഈ ലിയാഖത്തലിക്ക് വേറെ പണിയൊന്നുമില്ല, ജബ്ബാർ മാഷ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ എൻ്റെ ലിയാഖത്തെ? അനക്ക് സഹിക്കുമെങ്കിൽ ഒന്ന് വന്നിട്ട് അയ്യൂബ് മൗലവിനോട് ഒന്ന് സംവദിക്കായിരുന്നില്ല. ഈ വയസ്സായ ജബ്ബാർ മാഷെ ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ടാവും, എല്ലാം ആവശ്യമുള്ളൂ. 2 മിനിറ്റ് കൊണ്ട് തന്നെ അയ്യൂബ് മൗലവി ജബ്ബാറിൻ്റെ വാദം പൊളിച്ചെടുക്കുകയും, എന്നാൽ ഞാനിനി ഖുർആൻ ക്ലാസ് എടുക്കുന്നില്ല, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പണി അതാണ് ചെയ്യുന്നത്, എനിക്ക് മനസ്സിലായത് എന്താ, ആകെ ഖുർആൻ മുഴുവൻ വായിച്ചാലും അതൊക്കെ മാനവിക വിരുദ്ധവും ഇസ്ലാം വിരുദ്ധവും ഒക്കെയാണ് എന്നാണ്, അത് ഞാനിങ്ങനെ നാവിട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഞാൻ ക്ലാസ് എടുക്കുന്നത്, ഞാൻ ഒരുപാട് പരിഭാഷകളും വ്യാഖ്യാനങ്ങളും എനിക്കറിയാവുന്ന മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഒക്കെ വായിച്ച് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ക്ലാസ് എടുക്കുന്നത്. അതിനുശേഷം പിന്നീടുണ്ടായ അദ്ദേഹത്തിൻ്റെ ഈ വിളിപ്പലക്കലുകൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളുകൾക്ക് ഞങ്ങളുടെ ഒരു പ്രത്യേകത, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഇങ്ങനെ കാണണം, ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഇതിലൂടെ പറയണം, എല്ലാവരും ഇതിങ്ങനെ കാണണം, എന്നിട്ടിങ്ങനെ ഇതിൻ്റെ വ്യൂവേഴ്സ് വർദ്ധിക്കണം, സബ്സ്ക്രൈബേഴ്സ് വർദ്ധിക്കണം എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോ തുടങ്ങുമ്പോഴും പല ആളുകളും, ഞാനൊന്നും പറയാറില്ല, പല ആളുകളും പറയാറുണ്ട്, നിങ്ങൾ എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പണിയാണ് സ്റ്റേജിൽ കയറി നമ്മുടെ ജബ്ബാർ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിനെ പരമാവധി പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇതിന് വിശദമായ ഒരു മറുപടി ഒന്നോ രണ്ടോ മൂന്നോ പാർട്ടായിട്ട് വീഡിയോ രൂപത്തിൽ ചെയ്ത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇന്നോ നാളെയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യഥാർത്ഥത്തിൽ അയ്യൂബ് ഉന്നയിച്ച വാദങ്ങൾക്കും ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വാദങ്ങൾക്കുമെല്ലാമുള്ള എൻ്റെ വിശദീകരണം ആ വീഡിയോയിലായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. അതോടൊപ്പം അദ്ദേഹത്തിനൊരു സൗകര്യം കൂടി എടുക്കാൻ കഴിഞ്ഞു. അയ്യൂബ് മൗലവി പറഞ്ഞ വാദങ്ങൾക്കൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ല. പണ്ട് മൊയ്ദ് മൗലവിയുടെ ഓർമ്മ കുറിപ്പുകൾ എന്നൊരു പുസ്തകത്തിൽ ഒരു പട്ടാമ്പിക്കാരൻ ഒരു മൗലവിയുടെ, ഒരു മുസ്ലിയാരി കുട്ടിയുടെ കഥ പറയുന്നുണ്ട്. അത് പണ്ട് പള്ളിയിൽ പള്ളി ദർസികളിൽ പഠിക്കുന്ന കുട്ടികൾ വഅദ് പറയാൻ വേണ്ടി, റമദാൻ മാസമൊക്കെ ആയാൽ വഅദ് പറയാൻ വേണ്ടി പള്ളി പള്ളി ആന്തരം ഇങ്ങനെ നടക്കും. എന്നിട്ട് വഅദ് പറഞ്ഞ് അവിടെ നിന്ന് എന്തെങ്കിലും പൈസ കിട്ടി, അത് അവർക്കൊരു ആശ്വാസമാകുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു മുസ്ലിയാരി കുട്ടിക്ക് ഒരു വഅദ് എഴുതി കൊടുത്തു. ആ വഅദും കൊണ്ടാണ് ഈ കുട്ടി എല്ലാ പള്ളികളിലും പോയി വഅദ് പറയുന്നത്. ഒരു പള്ളിയിൽ വഅദ് പറയാൻ വന്ന കുട്ടി പെരും കരച്ചിൽ, എന്താ ചോദിച്ചു പറഞ്ഞു, എൻ്റെ വഅദ് കാണാനില്ല, എൻ്റെ വഅദ് പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ശരി സാറല്ല പറഞ്ഞിട്ട് ആൾക്ക് പറഞ്ഞു. അങ്ങനെ ഒരു വഅദ് നഷ്ടപ്പെട്ട ഒരു മുസ്ലിയാരി കുട്ടിയുടെ കഥ പറയുന്നുണ്ട്. അതേപോലെയാണ് ജബ്ബാറിൻ്റെ അവസ്ഥ. ജബ്ബാർ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, മനസ്സിൽ കൊണ്ടുവന്നതൊക്കെ അപ്രസക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞോളാം ഇതേ പറഞ്ഞതിനൊക്കെ മറുപടി. എനിക്ക് എന്നും പറയാൻ സാധിക്കുന്ന പറയാം ഇസ്ലാമിക ദേശങ്ങളുടെ, അത് ഞാനിവിടെ ഇങ്ങനെ ഛർദ്ദിക്കട്ടെ, എനിക്ക് അതിലാണ് ആവേശം, അതാണ് അതിൻ്റെ രസം ഉണ്ടല്ലോ, അതാണ് സംഭവം, ഞാൻ അത് ചെയ്യട്ടെ. അല്ലാതെ ഈ പറഞ്ഞതിനുള്ള മറുപടിയൊക്കെ ഞാൻ നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബ് ചാനലിലിടാം എന്നാണ് ജബ്ബാർ പറഞ്ഞു കഴിഞ്ഞത്. ആദ്യം ഈ ഹാരിസ് അറബി എന്ന് പറയുന്ന മോഡറേറ്റർ, അദ്ദേഹം അയ്യൂബ് മൗലവിയെ ഒരു ട്രാപ്പിൽ കുടുക്കി.
അദ്ദേഹം പറഞ്ഞത് അറബി ഭാഷാ സാഹിത്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് ഭാഷാ സങ്കേതങ്ങളിലേക്കൊക്കെ കടന്ന് ആർക്കും കേൾക്കാൻ താല്പര്യമില്ലാത്ത അത്തരം വിഷയങ്ങൾ ഇവിടെ ഒരു വിരസമായ ചർച്ചയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആളുകൾക്ക് ഇങ്ങനെ താല്പര്യമുള്ള അവരെ കുറിച്ച് പറയുമ്പോൾ ഇവർ കൈയടിക്കുക, ഇവരെ കുറിച്ച് പറയുമ്പോൾ അവർ കൈയടിക്കുക, ഇങ്ങനെ ഉള്ള ഒരു പരസ്പരം കോഴിപ്പോര് രീതിയാണ് ഇവിടെ വേണ്ടത് എന്നാണ് ഹാരിസ് അറബി ആദ്യം പറഞ്ഞു വെച്ചത്. ഇന്നിവിടെയുള്ള സംവാദം അറബി ഭാഷയും ഖുർആൻ ക്ലാസുമായി ബന്ധപ്പെട്ട് അയ്യൂബ് മൗലവിയും ജബ്ബാർ മാഷും സംവദിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ ഒരു സാങ്കേതിക തലത്തിൽ, ഭാഷാശാസ്ത്രമായവരെ ഒരു സാങ്കേതിക തലത്തിലേക്ക് പോകാനുള്ള വലിയ ഒരു സാധ്യത മുന്നിലുണ്ട്. പലപ്പോഴും വളരെ അരോചകമായിട്ടുള്ള ഭാഷാശാസ്ത്ര പണ്ഡിതർക്ക് മാത്രം താല്പര്യമുള്ള, അതല്ലാത്ത എല്ലാവർക്കും ഒട്ടും താല്പര്യമില്ലാത്ത ഒന്നാണ് ഈ ഭാഷാശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങളും അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളും എല്ലാം. അപ്പോൾ അത്തരം സാങ്കേതികതയിലേക്ക് കൂടുതൽ പോകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം സാങ്കേതികത നമുക്കും തന്നെ വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, കാരണം പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങളും അതല്ല. യഥാർത്ഥത്തിൽ അതായിരുന്നില്ലല്ലോ നമ്മുടെ വിഷയം. ഖുർആൻ ക്ലാസ് എടുക്കാൻ, ഖുർആൻ ക്ലാസ് എടുക്കാൻ എന്നതിനേക്കാൾ ഖുർആനിനെ ആധികാരികമായി വിമർശിക്കാൻ, അറബി ഭാഷ അറിയേണ്ടതുണ്ടോ എന്നതായിരുന്നല്ലോ സംവാദ വിഷയം. അങ്ങനെയാണെങ്കിൽ അറബി ഭാഷാ സങ്കേതങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രയോഗ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ ബലാഗയെക്കുറിച്ചും അതിൻ്റെ മറ്റ് ഭാഷാപരമായ അതിൻ്റെ എല്ലാ മികവുകളെയും മേന്മകളെയും കുറിച്ചുള്ള ചർച്ചയായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്. ഒരു ആയത്തിൽ ജബ്ബാർ മാഷ് അതിനൊരു അർത്ഥം പറയുമ്പോൾ അതിനുള്ള ഓരോ വാക്കുകൾക്ക് എങ്ങനെയാണ് അദ്ദേഹം അർത്ഥം കൊടുത്തിട്ടുള്ളത് എന്ന് പദാനുപദ വാക്ക് വെച്ചുകൊണ്ട് ജബ്ബാർ മാഷ് അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്താൽ അദ്ദേഹം കണ്ടം വഴി ഓടുമായിരുന്നല്ലോ. അതിൻ്റെ ചില സൂചനകളൊക്കെ ബി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ നമ്മുടെ മോഡറേറ്റർ അനുവദിച്ചില്ല എന്നത് അതൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിഷയം എന്താണോ അതിൽ നിന്നും തെറ്റി ഒരു തരം സംവാദ കോഴിപ്പോര് കാളപ്പോര് മോഡലിലേക്ക് അതിനെ കൊണ്ടുപോകാനാണ് ഈ മോഡറേറ്റർ താല്പര്യപ്പെട്ടത്. എന്തായാലും അവിടെ നിൽക്കട്ടെ. ആദ്യത്തെ 10-20 മിനിറ്റ് വളരെ ഭംഗിയായി അയ്യൂബ് മൗലവി പോയിന്റ് പോയിന്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അതിൽ ആക്ഷേപത്തിൻ്റെ കൂരമ്പുകൾ ഉണ്ടായിരുന്നില്ല, ആളുകളെ കയ്യടിപ്പിക്കുവാനുള്ള കണ്ടന്റുകൾ ഉണ്ടായിരുന്നില്ല, പിന്നെ പ്രതിപക്ഷ ബഹുമാനം മറികടക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ വളരെ മാന്യമായ രൂപത്തിൽ അദ്ദേഹം വിഷയം അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ 2 മിനിറ്റൊന്നും വേണ്ടി വന്നില്ല. ജബ്ബാർ പറഞ്ഞ വാദം പൊളിച്ചെടുക്കാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സാധ്യമായി. ഈ 2 മിനിറ്റ് കൊണ്ട് പൊളിച്ചെടുക്കിയ വാദത്തെ പിന്നെ അദ്ദേഹത്തിന് അതിന് കൗണ്ടർ ചെയ്യണമെങ്കിൽ 2 മണിക്കൂറും പോരാ, അതിലപ്പുറം വേണം. അതുകൊണ്ട് ഇനി നാളെയോ മറ്റന്നാളോ ഒക്കെ ഉള്ള 3 വീഡിയോകളായി. അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോ തന്നെ 40 മിനിറ്റ് 50 മിനിറ്റാണ്. കേൾക്കാൻ വിചാരിച്ച ഞാൻ അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ് കേൾക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഡ്യൂറേഷൻ കൂടുതലാണ്. ഒരു 5-10 മിനിറ്റിലൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കൊന്നിരുന്ന് കേൾക്കാൻ പറ്റും. ഈ 40 മിനിറ്റും 50 മിനിറ്റും ഇതിൻ്റെ പിന്നിലിരുന്ന് കേൾക്കാൻ എങ്ങനെ കഴിയും? ആദ്യത്തിൽ 1-2 എണ്ണം ഞാൻ കേൾക്കുകയും അതിനൊക്കെ ഞാൻ മറുപടി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും സമയം കുത്തിപ്പിടിച്ചിരുന്ന് കേൾക്കാൻ കഴിയില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹം പറയുന്ന എനിക്കൊരു പ്രത്യേക കഴിവുണ്ട്, മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ്. മനസ്സിലായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട്, ഡിങ്കൻ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് വേറെ ഒരു കഴിവുമില്ല, ഞാൻ ഒരുപാട് കഴിവുകേടുകളുള്ള വ്യക്തിയാണ്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ലളിതമായിട്ട് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട്. കാരണം പഴയ മെത്തേഡിൽ കുട്ടികളെ പഠിപ്പിച്ച മാഷാണ് ഞാൻ. അതിങ്ങനെ നീട്ടി നീട്ടി പറഞ്ഞു തന്നെ പറഞ്ഞ് അതിങ്ങനെ വളരെ വളരെ വിരസമായ രൂപത്തിലുള്ള ആ പഴയകാലത്തെ പെഡഗോഗി ഉണ്ടല്ലോ, ആ ക്ലാസ് എടുക്കുന്ന രീതി, അധ്യാപകൻ ഇങ്ങനെ പറയാ, കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കുക, അതിങ്ങനെ പറഞ്ഞു തന്നെ പറയാ, വിരസമായ രൂപത്തിൽ പറയാ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണ് ജബ്ബാറിന്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ അത് കേൾക്കാൻ പലർക്കും കഴിയില്ല. എന്നിട്ട് എന്റെ 215 ചാനലും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കണമെന്നാണ് അദ്ദേഹം ആൾക്കാരോട് ആവശ്യപ്പെടുന്നത്. ഏതായാലും അതും അവിടെ നിൽക്കട്ടെ. അതിനുശേഷം അയ്യൂബ് മൗലവി തൻ്റെ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ജബ്ബാർ
അടുത്ത 20 മിനിറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി വന്നു. എം അക്ബറുമായി സംവാദം നടത്തിയിരുന്ന ജബ്ബാറിനൊന്നും അല്ല അപ്പൊ നമ്മൾ അവിടെ കണ്ടത്. അതൊരു പ്രത്യേക ബോഡി ലാംഗ്വേജും ഒരു പ്രത്യേകമായ ആവേശം, എവിടുന്നൊക്കെയോ ഊർജം സംഭരിച്ചുകൊണ്ട്. ട്രാൻസ് എന്ന് പറഞ്ഞൊരു ഒരു സിനിമ ഉണ്ടല്ലോ, അതിൽ ഫഹദ് ഫാസിലിനെ അവതരിപ്പിക്കുന്ന അത് കണ്ടിട്ടുണ്ടാവും. അതേപോലെ എവിടുന്നോ എനർജി വാരിക്കയറ്റി അദ്ദേഹം അത്രയും ഫുൾ എനർജറ്റിക് ആയിട്ടാണ് വിഷയം അവതരിപ്പിച്ചത്. പക്ഷെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ഇസ്ലാം വിരോധങ്ങൾ അങ്ങ് എടുത്ത് എറിയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ചില മറുപടികൾ മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്ന് ആധുനിക ഇസ്ലാമിൻ്റെ ദഅവാക്കാരൊക്കെ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരോട് ഖുർആൻ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു വിശേഷണമുണ്ട്. ഖുർആൻ പടച്ചോൻ എന്ന നമ്മുടെ സ്രഷ്ടാവ് അദ്ദേഹം നിർമ്മിച്ചു വിട്ട ഈ സാധനത്തിൻ്റെ മുമ്പിലേക്ക് കൊടുത്തയച്ചിട്ടുള്ള കാറ്റലോഗാണ് എന്നാണ്, അല്ലെങ്കിൽ യൂസർ മാനുവലാണെന്നാണ്. കാറ്റലോഗ് അല്ലെങ്കിൽ യൂസർ മാനുവൽ എന്ന നിലക്ക് ഒരു ഉടമസ്ഥൻ, ഒരു നിർമ്മാതാവ് അയാൾ നിർമ്മിച്ച ഒരു പ്രോഡക്റ്റിൻ്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്ന കാറ്റലോഗ് പോലെ പടച്ചോൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ നിർമ്മാതാവ് മനുഷ്യൻ്റെ മുമ്പിലേക്ക് വെച്ച് തന്നിട്ടുള്ള യൂസർ മാനുവലാണ്, കാറ്റലോഗാണ് ഖുർആൻ എന്നാണ് പറയുന്നത്. ഒന്ന് പടച്ചോൻ ഇങ്ങനെ കാറ്റലോഗ് കൊടുത്തയച്ച് മനുഷ്യനെ ജീവിക്കാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ പടച്ചോൻ്റെ മാന്യതയ്ക്കും അന്തസ്സിനും നിരക്കുന്ന കാര്യമല്ല. പടച്ചോൻ പടച്ചോൻ്റെ മാന്യതയ്ക്ക് നിരക്കുന്ന രീതിയിൽ എങ്ങനെയാണോ പശു കുട്ടിക്ക് മുല കൊടുക്കണമെന്ന് പടച്ചോൻ പഠിപ്പിച്ചു കൊടുത്തത്, എങ്ങനെയാണോ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തത്, നിങ്ങൾക്ക് വേദന തോന്നുമ്പോൾ, നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സഹജീവിയെ സഹായിക്കണമെന്ന് നിങ്ങളോട് നിങ്ങളുടെ മനസ്സാക്ഷി എങ്ങനെയാണോ പറയുന്നത്, അതിനാണ് ജന്മവാസന എന്ന് പറയുന്നത്. അതാണ് സഹജമായിട്ടുള്ള മനുഷ്യൻ്റെ പ്രകൃതം എന്ന് പറയുന്നത്. ആ പ്രകൃതത്തിൽ കോഡ് ചെയ്തുകൊണ്ട് തനിക്ക് പറയാനുള്ളത് പറയുക എന്നതാണ് തലക്ക് വെളിവുണ്ടെങ്കിൽ ഒരു പടച്ചോൻ ചെയ്യേണ്ടിയിരുന്നത്. ജീവിതത്തിൻ്റെ കാറ്റലോഗാണ് അഥവാ യൂസർ മാനുവലാണ് എന്ന് പറഞ്ഞു എന്നാണ്. എന്നിട്ട് അതിനെ അങ്ങനെ വിമർശിക്കുകയാണ്. അതായത് നമ്മളൊരു ആലങ്കാരികമായി പറയുന്ന ചില കാര്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ അങ്ങെടുക്കുകയും എന്നിട്ട് അതിലുള്ള അക്ഷരങ്ങളിലാണെങ്കിൽ തൂങ്ങിപ്പിടിച്ച് അതിനെ അങ്ങ് വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വളരെ പരിതാപകരമായ ഒരു രീതിയാണ് മൂപ്പര് സ്വീകരിച്ചത്. ഖുർആൻ യൂസർ മാനുവലാണെങ്കിൽ ഈ യൂസർ മാനുവൽ ആരെങ്കിലും ആ യന്ത്രത്തിൻ്റെ കയ്യിൽ കൊടുത്തത് ഇങ്ങനെ ചെയ്യണം എന്നാണോ പറയുക, അതല്ല ആ യന്ത്രത്തിൽ അത് പ്രോഗ്രാം ചെയ്യുകയാണോ ചെയ്യുക എന്നാണ് ചോദ്യം. എന്തൊരു ദുരന്തമാണ്! മനുഷ്യനെയും യന്ത്രത്തെയും അദ്ദേഹം ഒരേപോലെ കാണുന്നു. അത് യുക്തിവാദികളുടെ ഒരു പ്രശ്നം അതാണ്. മനുഷ്യനെ അവർ ഇവിടെ യന്ത്രമായിട്ടാണ് കണ്ടതെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു മൃഗമായോ ഏതെങ്കിലും ഒരു ജീവിയായോ ഒക്കെയാണ് മനുഷ്യനെ കാണുക. അതിനപ്പുറമുള്ള മനുഷ്യൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചോ മനുഷ്യനാകുന്ന ആ ഉത്കൃഷ്ട സൃഷ്ടിപ്പിനെ കുറിച്ചോ ഒന്നും ഒരു ധാരണയുമില്ലാതെ അങ്ങ് അടിച്ചു വിടല. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളിൽ ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നത് ആരാണെന്ന് പരീക്ഷിച്ചു നോക്കാനാണ്. അപ്പൊ ഇതിലങ്ങ് പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് പരീക്ഷണ? പിന്നെന്താ ജീവിതത്തിൻ്റെ ഒരു അർത്ഥമുള്ളത്? മലക്കുകളുടെ ജീവിതം അങ്ങനെയാണ്. മലക്കുകൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ പ്രോഗ്രാം ചെയ്ത് വെക്കപ്പെട്ടവരാണ്. അവർക്ക് അത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. മനുഷ്യനങ്ങനല്ല. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ജബ്ബാറിന് ജബ്ബാർ ആകാനും നാസറിന് നാസർ ആകാനും അയ്യൂബിന് അയ്യൂബ് ആകാനും ഉള്ള സ്വാതന്ത്ര്യം മനുഷ്യൻ നൽകപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കളഞ്ഞ് മനുഷ്യനിൽ അവന് ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ പ്രോഗ്രാം ചെയ്ത് ഒരു യന്ത്രം പോലെ അങ്ങ് വിടുക എന്നെ വേണ്ടിയിരുന്നത് എന്ന് ചോദിക്കുന്നത് ഈ സംവാദത്തിൽ ഞാൻ കേട്ട ഏറ്റവും ബാലിശമായ, ഏറ്റവും എന്താ അറിവ് കുറഞ്ഞ, എന്താണ് വിഷയം, എന്താണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ലാതെ എന്തോ അങ്ങ് വിജയിക്കാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു പോവുക, അത് പറയുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വീര്യവും ആ ഒരാവേശവും അതിലുള്ള ഒരു ഊർജവും ഒക്കെ കണ്ടാൽ ചില പുട്ടുറമീസ് എന്നൊക്കെ പറയുന്ന ചില കഥാപാത്രങ്ങളെയാണ് നമുക്കപ്പോൾ ഓർമ്മ വരിക. ഖുർആൻ വ്യാഖ്യാനത്തിൽ ബ്രാക്കറ്റ് 2, അതാണ് വലിയൊരു പോരായ്മയായിട്ട് കണ്ടത്.
കൂട്ടരെ ഒരു 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 ടെക്സ്റ്റിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവും കൊടുക്കുമ്പോൾ അതിൽ ബ്രാക്കറ്റ് ഇടേണ്ടി വരുന്നു എന്ന് പറയുന്നത് അതാ മൂലകൃതിയുടെ പ്രൗഢിയെ തന്നെ കാണിക്കുന്നത്. ഏതൊരു ഭാഷയിലേക്കാണോ അത് വിവർത്തനം ചെയ്യപ്പെടുന്നത് ആ ഭാഷയുടെയും ആ വിവർത്തകൻ്റെയും കഴിവ് കുറവാണ് അതങ്ങനെ ബ്രാക്കറ്റ് ഇടേണ്ടി വരുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഈ ഭാഷയെക്കാളും ഈ വിവർത്തകനെക്കാളും ഒക്കെ എത്രയോ ഉയർന്ന തലത്തിലാണ് ഇതിൻ്റെ മൂലകൃതി മൂലഗ്രന്ഥം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. അല്ലാതെ അത് ബ്രാക്കറ്റ് ഇടേണ്ടി വരുന്നത് ഒരു പോരായ്മയായി കാണുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അറബി ഭാഷ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വൊക്കാബുലറിയുള്ള ഭാഷയാണ്. 1,26,00,000 അറബി ഭാഷയിലെ പദസമ്പത്തി എന്ന് പറയുന്നത്. 2-ാം സ്ഥാനത്തുള്ള ഇംഗ്ലീഷിന് 1,500,000 പദങ്ങളാണ് ഉള്ളത്. 1,26,00,000 1,500,000 താരതമ്യം ചെയ്ത് നോക്കൂ. പിന്നെ മറ്റ് ഭാഷകളിലൊക്കെ അതിനേക്കാളും താഴെയാണ്. അപ്പോൾ അതേപോലെ ഒരു ഒരു വാക്കിൽ ഗംഭീരമായ മലയാളത്തിലൊക്കെ വിവർത്തനം ചെയ്യുകയാണെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതിയാലാണ് അറബിയിലെ ഒരു ചെറിയ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമാവുക. അത്രയും പ്രൗഢമായ ഒരു ഭാഷയെ അത്രയൊന്നും സമ്പന്നമല്ലാത്തൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരവസ്ഥയാണ് അതിന് മറ്റേ ബ്രാക്കറ്റ് ഇടേണ്ടി വരുന്നു, അതിന് കൂടുതൽ വ്യാഖ്യാനങ്ങൾ നൽകേണ്ടി വരുന്നതും അടിക്കുറിപ്പ് കൊടുക്കേണ്ടി വരുന്നതും ടിപ്പണി ചെയ്യേണ്ടി വരുന്നതും ഒക്കെ. ഇത് ഒരു പോരായ്മയായി കാണുന്നത് ഏത് തരം മാനസികാവസ്ഥയാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ മറ്റേ സഫാ മർവയുമായി ബന്ധപ്പെട്ടത് അതേപോലെ കദ്ദാബ എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളും ഇപ്പം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാനും അതുമാത്രമില്ല ഇങ്ങനെ ഓരോ വാക്കുകളും എടുത്തുകൊണ്ട് അതിനെ പറയുകയാണെങ്കിൽ അനവധി പറയാനുണ്ട്. ജബ്ബാർ മാഷം പോലെ കോമൺ സെൻസ് ഇല്ലാതെ അരമണിക്കൂറിൽ അധികമൊക്കെ വീഡിയോ നീട്ടി കൊണ്ടുപോകുന്നതിൽ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. എൻ്റെ വ്യൂവേഴ്സ് അതങ്ങനെ അത്ര കൂടുതലുള്ളതിനെ കാണുന്നത് ഇഷ്ടപ്പെടില്ലാത്ത ആളുകളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വേണമെങ്കിൽ ഒരുപാട് വീഡിയോസ് ഇത് വെച്ചുകൊണ്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ ജബ്ബാറിനെ പോലെ യൂട്യൂബിലും അങ്ങനെ കാശുണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആളല്ലാത്തതുകൊണ്ടും ആ വിഷയം ഇനി ഞാൻ അങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രത്യേക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് മാത്രം വിലയിരുത്തുകയും അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ യുക്തിയും ഒന്നും കടക്കാൻ സന്നദ്ധമല്ല എന്ന ഒരവസ്ഥയിലേക്ക് ഒരവസ്ഥയിൽ കാര്യങ്ങൾ നിലനിൽക്കുന്നതുമാണ് കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഒരുപക്ഷെ ഈ അയ്യൂബ് മൗലവി ജബ്ബാറിൻ്റെ പക്ഷത്തുണ്ടായിരുന്ന ആളായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ജബ്ബാറിനെ നേരിടാൻ മാത്രമുള്ള ഒരവസ്ഥയിലേക്ക് അയ്യൂബ് മൗലവി മാറിയിട്ടുണ്ട്. അടുത്ത വർഷമാകുമ്പോഴേക്കും ഇതേപോലെയുള്ള ഖുർആൻ വിമർശകരെ നേരിടുന്ന ഒരവസ്ഥയിലേക്ക് ജബ്ബാർ മാഷും പരിവർത്തിപ്പിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.